നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പ് സ്വന്തമാക്കിയതോടെ സൂപ്പർ താരം ലയണൽ മെസ്സി തൻ്റെ ഫുട്ബോൾ കരിയർ സമ്പൂർണമാക്കി എന്ന് തന്നെ പറയേണ്ടി വരും. തൻ്റെ കരിയറിലെ അവസാനത്തെ വേൾഡ് കപ്പാണ് ഖത്തറിലേത് എന്നത് മെസ്സി ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷേ അടുത്ത വേൾഡ് കപ്പിൽ മെസ്സി കളിക്കില്ല എന്നത് മെസ്സി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അടുത്ത വേൾഡ് കപ്പിൽ മെസ്സിയെ അർജന്റീനക്കും അവരുടെ ആരാധകർക്കും ഇപ്പോൾ ആവശ്യമുണ്ട്. അടുത്ത വേൾഡ് കപ്പിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഉറപ്പില്ല എന്നായിരുന്നു ഏറ്റവും അവസാനമായി കൊണ്ട് ലയണൽ മെസ്സിയിൽ നിന്നും നമുക്ക് ലഭിച്ച ഒരു മറുപടി. ഏതായാലും അർജന്റീനയുടെ പരിശീലകനായ സ്കലോണയുടെ കോച്ചിങ് സ്റ്റാഫിൽ പ്രവർത്തിച്ച് കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് റോബർട്ടോ അയാൾ. അദ്ദേഹം അർജന്റീനയുടെ ഒരു ഇതിഹാസം കൂടിയാണ്. അടുത്ത വേൾഡ് കപ്പിൽ ലയണൽ മെസ്സി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് ഇദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടിരുന്നു. ഓരോ ഗെയിം ബൈ ഗെയിം ആയിക്കൊണ്ടാണ് അത് സങ്കല്പിക്കപ്പെടുക, അതല്ലെങ്കിൽ പരിഗണിക്കപ്പെടുക എന്നാണ് അയാൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മെസ്സി ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ ഇദ്ദേഹം വെച്ച് പുലർത്തുന്നുണ്ട്. റോബർട്ടോ അയാളയുടെ വാക്കുകളെ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഓരോ ഗെയിം ബൈ ഗെയിം ആയിക്കൊണ്ടാണ് ഞാൻ അതിനെ പരിഗണിക്കുന്നത്. കോപ്പ അമേരിക്കയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനും പ്രാധാന്യമുണ്ട്. ലയണൽ മെസ്സിക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്നത് കൂടി നോക്കണം. കാരണം തീരുമാനമെടുക്കേണ്ടത് മെസ്സി മാത്രമാണ്. അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം തുടരും. നിലവിൽ അദ്ദേഹം അർജന്റീനയെ നന്നായി ആസ്വദിക്കുന്നുണ്ട്. ഇവിടേക്ക് വരുന്ന ഓരോ സമയവും അദ്ദേഹം ആസ്വദിക്കുകയാണ്. ഏറ്റവും അവസാനത്തിൽ ഇത് മാത്രമാണ് അവശേഷിക്കുക. ഇതാണ് റോബർട്ടോ അയാള പറഞ്ഞിട്ടുള്ളത്. അർജന്റീനയുടെ സൂപ്പർ താരമായ ഏഞ്ചൽ ഡി മരിയ വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് കോപ്പ അമേരിക്കയ്ക്ക് ശേഷം അർജന്റീന ദേശീയ ടീമിനോടൊപ്പം താൻ ഉണ്ടാവില്ല എന്നുള്ളത് ഡി മരിയ അറിയിച്ചിരുന്നു. ലയണൽ മെസ്സി കൂടി അർജന്റീനയിൽ നിന്നും വിരമിക്കുന്നതോടെ ഒരു യുഗമാണ് അർജന്റീന ദേശീയ ടീമിൽ നിന്നും ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത്, അതല്ലെങ്കിൽ ഇല്ലാതാവുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കൃത്യമായി കൊണ്ടും കാണാം.